CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിക്കും. MK വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയമാണ് പ്രധാന അജണ്ട. വിവരങ്ങൾ. തീർച്ചയായും മാതിര, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് AKG സെന്ററിൽ രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുന്നത്. നമുക്കറിയാം 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. ഇതിൽ 7 സീറ്റുകളിൽ ധാരണയായിട്ടുണ്ട്. ഇനി ഒരു 8 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു ധാരണ കൂടി എത്താനുണ്ട്. CPM കഴിഞ്ഞ ആഴ്ച കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം ജില്ലാ കമ്മിറ്റികളിൽ നിന്നും സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക വരട്ടെ, ആ പട്ടിക വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കാമെന്നുള്ളതായിരുന്നു ധാരണ. അതനുസരിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും അതാത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഓരോ ജില്ലാ കമ്മിറ്റികളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ചില ജില്ലാ കമ്മിറ്റികളിൽ ഒന്നിലേറെ പേരുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗമായി ഇന്നത്തെ യോഗം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന പട്ടികജാതി വകുപ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂർ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നും സംയുക്തമായി വന്നിട്ടുണ്ട്. അതായത് ഈ ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത്, ക്ഷമിക്കണം, തൃശ്ശൂർ പാലക്കാട് ജില്ലാ കമ്മിറ്റികൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മണ്ഡലങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി രണ്ട് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഏകകണ്ഠമായി വന്ന പേര് കെ രാധാകൃഷ്ണൻ, മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കണമെന്നുള്ളതാണ്. പക്ഷേ CPM ആഗ്രഹിക്കുന്നത് മുൻമന്ത്രി AK ബാലനെ ആലത്തൂരിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പാർട്ടി സംസ്ഥാന ഘടകത്തിനുണ്ട്. എന്തായാലും രണ്ട് ജില്ലാ കമ്മിറ്റികളിലും കെ രാധാകൃഷ്ണൻ്റെ പേരിനാണ് മുൻതൂക്കം. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ വേണോ അതോ മുൻമന്ത്രി AK ബാലൻ മത്സരിക്കണോ എന്നുള്ള കാര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും വിലയിരുത്തും. അതേപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങളുടെ കാര്യത്തിലും ചില സംസാരങ്ങളുണ്ട്. അതായത് വടകര മണ്ഡലത്തിൽ നിലവിലുള്ള MLA KK ശൈലജ, അവർ മുൻ ആരോഗ്യമന്ത്രിയാണ്, KK ശൈലജ മത്സരിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുമ്പോട്ട് വരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ മുൻ MLA ആയിട്ടുള്ള എ പ്രദീപ് കുമാറിനെ വടകര മത്സരിപ്പിക്കണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തിലും നിരവധി ആളുകളുടെ പേരുകളാണ് മുമ്പോട്ട് വരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം സീറ്റിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യവും പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം NK പ്രേമചന്ദ്രൻ നിരന്തരമായി വിജയിപ്പിക്കുന്ന, തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് കൊല്ലം. അതുകൊണ്ട് പ്രേമചന്ദ്രനെ നേരിടാൻ നിലവിലുള്ള കൊല്ലം MLA നടനുമായിട്ടുള്ള എം മുകേഷിൻ്റെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ചില പേരുകളും, കോട്ടയത്തു നിന്നുള്ള മുൻ MP അഡ്വക്കറ്റ് സുരേഷ് കുറുപ്പിൻ്റെ അടക്കമുള്ള പേരുകൾ ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ച് അതിന് ഒരു ധാരണ എത്തുക എന്നുള്ളതാണ്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാകും എന്നാണ് CPM നേതൃത്വത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് അതാത് മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവമാക്കി പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് CPM കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൂടാതെ നിലവിലുള്ള നിർണായകമായിരിക്കും ഇന്ന് ചേർന്ന ഈ സെക്രട്ടേറിയറ്റ് യോഗം. കാരണം പ്രമുഖരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും പ്രമുഖരെ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് അറിയാവുന്നവരെ പരമാവധി മത്സരിപ്പിച്ച് സീറ്റുകൾ വിജയിക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായി ഇരുന്നവർ, ഉദാഹരണം പറഞ്ഞാൽ തോമസ് ഐസക്, മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ 19 ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് പരിഗണിക്കുന്നത്. തോമസ് ഐസക്കിനെ പോലെയുള്ള മുൻ മന്ത്രിമാരെ പരിഗണിക്കുകയാണ്. അതേപോലെ തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അദ്ദേഹത്തെ ചാലക്കുടിയിലേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ സി രവീന്ദ്രനാഥ് വ്യക്തിപരമായിട്ട് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് രേഖാമൂലം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചാലക്കുടിയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നിർദ്ദേശം സി രവീന്ദ്രനാഥ് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ മുൻ മന്ത്രിമാരെയും പഴയ MLAമാരെയും നിലവിൽ നിയമസഭയിൽ തുടരുന്ന ചില മന്ത്രിമാരെയും ഒക്കെ
മത്സരിപ്പിച്ച് പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം 20 ലോക്സഭാ മണ്ഡലത്തിൽ ആലപ്പുഴയിലെ ഏക സീറ്റാണ് AM ആരിഫ് മാത്രമാണ് CPM വിജയിപ്പിക്കാൻ LDFന് കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആ സാഹചര്യം മറികടക്കേണ്ടതുണ്ട്. കൂടുതൽ MPമാരെ വിജയിപ്പിച്ചില്ല എങ്കിൽ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള അംഗീകാരം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വിരലെണ്ണാവുന്ന MPമാർ മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് ഒന്ന്, അതേപോലെ തമിഴ്നാട്, അങ്ങനെ ചില ഒറ്റപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് MPമാരുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സ്ഥിതി പാർട്ടിക്ക് മറികടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം അടക്കമുള്ളത് വിഷയമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കമാണ് പാർട്ടി നടത്തുന്നത്. അതുകൊണ്ട് മലബാർ മേഖലയിൽ, പ്രത്യേകിച്ചും മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, എറണാകുളത്ത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക തുടങ്ങിയ തന്ത്രപരമായ നീക്കങ്ങളാണ് CPM ആലോചിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കാനാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതുമാത്രമല്ല, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തും. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് എതിരായ എക്സാലോജിക്ക് അടക്കമുള്ള കേസുകൾ, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം, ഇതൊക്കെ തന്നെ പാർട്ടി ചർച്ച ചെയ്യും. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യവും പാർട്ടി വിലയിരുത്തുന്നുണ്ടാവും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ തന്നെ LDF കൺവീനർ EP ജയരാജൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിക്കും. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് പ്രധാന അജണ്ട. വിവരങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ്.